ഹലോ ഫ്രണ്ട്സ് അറൻ ഡിസൈനേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ എപ്പിസോഡ് സെവനിൽ ഫ്ലോറിങ്ങിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് ഓക്സൈഡ് ഫ്ലോറിങ് അഥവാ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന ചാന്ത് ഇടുക എന്ന് പറയുന്ന ഫ്ലോറിങ്ങിൽ ചാന്ത് എന്ന് പറയുന്ന ഓക്സൈഡ് ഫ്ലോറിങ് അത് പല കളറിലും അവൈലബിളാണ് മുൻകാലങ്ങളിൽ നമ്മൾ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സൈഡിലാണ് ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് പല കളറും യെല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കളർ വേരിയേഷൻസിലും ആണ് പിന്നീട് വരുന്നതാണ് ടെറാക്കോട്ട ടൈൽസ് ഈ ഓക്സൈഡ് ഫ്ലോറിങ്ങിന് ശേഷം നമ്മുടെ നാടുകളിൽ പ്രചാരത്തിൽ വന്ന ഒരു മെറ്റീരിയലാണ് ടെറാക്കോട്ട ടൈൽസ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്ലേ ആണ് ടെറാക്കോട്ട ടൈൽസ് നമ്മളൊരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടൊക്കെ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അത് കൂടുതലായിട്ട് വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റ് എന്നുള്ള ഒരു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല ക്ലേഡ ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ നല്ല ടൈൽസ് നോക്കി എടുക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് ടെറാകോട്ട ടൈൽസുകൾക്ക് ശേഷം വന്ന മെറ്റീരിയലാണ് സെറാമിക് ടൈൽസ് സെറാമിക് ടൈൽസ് വൺ ബൈ വൺ ടു ബൈ ടു അല്ലെങ്കിൽ ടു ബൈ ഫോർ എന്ന സൈസിലൊക്കെ അവൈലബിൾ ആണ് ഇന്നത്തെ പുതിയ ടെക്നോളജി ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും ഒക്കെ ടൈൽസിൽ വന്ന് ഫ്ലോറിങ്ങിൽ വന്ന് തുടങ്ങിയതിന് ശേഷം സെറാമിക് ടൈൽസിലും നല്ല ഡിസൈൻസ് ആണ് സെറാമിക് ടൈൽസിന് ശേഷം ഇറങ്ങിയതാണ് വിട്രിഫൈഡ് ടൈൽസ് വിട്രിഫൈഡ് ടൈൽസിൽ പല സൈസസും ഇന്ന് അവൈലബിൾ ആണ് വൺ ബൈ വൺ മുതൽ ഫോർ ബൈ എയ്റ്റ് വരെയുള്ള സൈസുകൾ ഇന്ന് ആണ് വലിയ സ്ലാബ്സായിട്ട് ലഭിക്കും വിട്രിഫൈഡ് ടൈൽസിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് വെ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഏത് തരം ഡിസൈൻസും വിട്രിഫൈഡ് ടൈൽസിൽ ലഭിക്കും അതിൻ്റെ സെറാമിക് ടൈൽസും വിട്രിഫൈഡ് ടൈൽസും കമ്പയർ ചെയ്യുമ്പോൾ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാൻ നല്ലത് സെറാമിക് ടൈൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ക്ലേ മെറ്റീരിയലാണ് അപ്പോൾ ക്ലേ അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ലെയർ മാത്രമാണ് നമ്മൾ ഈ ടൈലിംഗ് ഫിനിഷിംഗ് ആയിട്ട് കാണുന്ന മെറ്റീരിയൽ ലഭിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അതിൽ സെറാമിക് ടൈൽസിന് വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലാണ് വെട്രിഫൈഡ് ടൈൽസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ വാളുകളിൽ വാൾ ഫിനിഷേഴ്സിന് സെറാമിക് ടൈൽസ് യൂസ് ചെയ്തതിനോണ്ട് വലിയ കുഴപ്പങ്ങളില്ല ഫ്ലോറിങ് ചെയ്യാൻ എപ്പോഴും നല്ലത് വിട്രിഫൈഡ് ടൈൽസാണ് വിട്രിഫൈഡ് ടൈൽസ് അതുപോലെ സെറാമിക് ടൈൽസിനെക്കാട്ടിയും ഡ്യൂറബിൾ ആണ് വാട്ടർ അബ്സോർപ്ഷൻ സെറാമിക് ടൈൽസിനെ വെച്ച് കമ്പയറബിൾ കുറവാണ് എന്നുള്ള ഗുണങ്ങൾ വിട്രിഫൈഡ് ടൈൽസിനുണ്ട് വിട്രിഫൈഡ് ടൈൽസ് തന്നെ പല ഫിനിഷില് വരുന്നതുണ്ട് സാറ്റിൻ ഫിനിഷ് മാറ്റ് ഫിനിഷ് ഗ്ലോസി ഫിനിഷ് ഫിനിഷായിട്ട് വരുന്നതുണ്ട് പിന്നെ പല ടെക്നോളജിയിൽ വരുന്നതുണ്ട് ജി വി ടി പോളിഷ്ഡ് ഫിനിഷ് ഡബിൾ ലെയർ ഫുൾ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതിൽ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് വിട്രിഫൈഡ് ടൈൽസിനെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം വിട്രിഫൈഡ് ടൈൽസിൻ്റെ ഇന്ന് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ വലിയ സ്ലാബ്സിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാർബിളിൻ്റെ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒക്കെ ഫിനിഷ് ലുക്ക് നമുക്ക് ലഭിക്കും പിന്നീട് വരുന്ന നാച്ചുറൽ മെറ്റീരിയൽസ് അതായത് നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വ്യൂട്ടിഫൈഡ് ടൈൽസ് ആയാലും സെറാമിക് ടൈൽസ് ആയാലും അതെല്ലാം മാനുഫാക്ചർ പ്രൊഡക്ട്സ് ആണ് നാച്ചുറൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് മാർബിൾസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾസ് എന്ന് പറയുന്ന വേരിയ വേരിയൻ്റുകളാണ് അത് കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ് നമുക്ക് ഗ്രാനൈറ്റോ മാർബിളൊക്കെ ഒരു എയ്റ്റി റുപ്പീസ് മുതൽ സ്ക്വയർ ഫീറ്റിന് അവൈലബിൾ ആണെങ്കിൽ കൂടി നല്ല ഒരു മെറ്റീരിയൽ നല്ലൊരു മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും ലഭിക്കണമെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഗ്രാനൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ലേ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ വേറെ പിന്നീട് ഒരു പോളിഷിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത് ഗ്ലോസി ഫിനിഷിലും അല്ലെങ്കിൽ ഒരു ഫ്ലെയിംഡ് ഫിനിഷ് അല്ലെങ്കിൽ ലപ്പോത്ര ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ലപ്പോത്ര ഫിനിഷാണ് നമുക്കൊരു സ്റ്റെയർ കേസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലപ്പോത്ര ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ്സ് ആയിരിക്കും ഒന്നും കൂടെ നല്ലത് അതൊന്നും പരി കുറവായിരിക്കും പിന്നെ മാർബിൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർബിൾസും അതുപോലെ ഇറ്റാലിയൻ മാർബിൾസാണ് അവൈലബിൾ ഇറ്റാലിയൻ മാർബിൾസ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് റേറ്റ് കൂടുതലാണ് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള മാർബിൾ എന്ന് പറയുന്നത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് അതൊരു നമ്മളൊരു ഹൈ ആൻഡ് ഒരു ഫൈവ് സ്റ്റാർ ഫിനിഷ് ഫൈവ് സ്റ്റാർ ലെവലിലൊക്കെ ഒരു ഫിനിഷ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ ഗ്രാനൈറ്റും മാർബിൾസൊക്കെ വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു എയ്റ്റീൻ എം എം എങ്കിലും മിനിമം തിക്നെസ് ഉള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രാനൈറ്റിൻ്റെയും മാർബിളിൻ്റെയും എല്ലാത്തിൻ്റെയും റേറ്റ് ഇതിൻ്റെ തിക്നെസ്സിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ലാബ് സൈസും അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും ഗ്രാനൈറ്റൊക്കെ നമുക്ക് ചെറിയ പീസുകളായിട്ടും ആണ് പക്ഷേ അത് ആ ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ജോയിൻസ് കുറയുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതലായിട്ട് കിട്ടുക ഒരു ഫ്ലോലെസ് ഡിസൈൻസും നമുക്ക് കിട്ടാം പിന്നീട് ചെയ്യാവുന്ന വുഡൻ ഫ്ലോറിങ്ങുകളാണ് ഇന്ന് വുഡൻ ഫ്ലോറിങ് ഒരു ഇടക്കാലത്ത് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്നെങ്കിൽ കൂടി വിക്ട്രിഫൈഡ് ടൈൽസിൽ ഇന്ന് വുഡൻ പ്ലാങ്ക്സ് പോലെ തന്നെ വിട്രിഫൈഡ് ടൈൽസിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് ആൾക്കാർ അതിൽ നിന്ന് മാറി വിട്രിഫൈ ടൈൽസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം വുഡൺ ഫ്ലോറിങ്ങിന് എപ്പോഴും അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അത് എത്ര വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് പിന്നീടുള്ളത് വിനൈൽ ഫ്ലോറിങ് എന്ന് പറയുന്ന ഷീറ്റ് വിനൈൽ ഷീറ്റ്സുകളാണ് അത് നമ്മൾ വീടുകളിലധികം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വിനൈൽ ഫ്ലോറിങ് നമുക്കതൊരു വീട് റിനോവേഷനൊക്കെ കൂടുതൽ സജസ്റ്റ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് പഴയ ഒരു ഫ്ലോറിങ്ങിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിന് പറ്റിയ മെറ്റീരിയലാണ് വിനൈൽ ഫ്ലോറിങ് പിന്നെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എപ്പോക്സി ഫ്ളോറിങ് ത്രീ ഡി എപ്പോക്സി ഫ്ലോറിങ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോലെസ് ഇതാണ് ഡിസൈൻസ് ആണ് വരിക അത് ആക്ച്വലി ഒരു പെയിൻറിങ് പോലെയാണ് നമ്മൾ താഴെ ഒരു പെയിൻ്റിങ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് പല ഡിസൈൻസിലും അത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ചർച്ച ചെയ്തത് ഡിഫറെൻ്റ് ഫ്ലോറിങ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിലെ ഏറ്റവും നമുക്കൊരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിട്രിഫൈ ടൈൽസുകളാണ് വിട്രിഫൈ ടൈൽസ് തന്നെ പല റേഞ്ചിലും അവൈലബിൾ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും പോക്കറ്റിന് ഇണങ്ങുന്ന ഡിസൈൻസിലും പ്രൈസിനും ലഭിക്കും എന്നുള്ളതാണ് വിട്രിഫൈ ടൈൽസിൻ്റെ ഗുണം ഒരു ഹൈ എൻഡ് റേഞ്ചിലോട്ട് പോവാണെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ ടൈൽസോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ടൈൽസോ യൂസ് ചെയ്യാവുന്നതാണ് ഗ്രാനൈറ്റ് ടൈൽസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻസ് വേരിയേഷൻസ് കുറവായിരിക്കും അതുപോലെ നല്ല ഡിസൈൻഡായിട്ടുള്ള ഗ്രാനൈറ്റിന് നല്ല പ്രൈസും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ് ബ ബൈ